നമസ്കാരം പ്രിയമുള്ളവരെ, ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള മലയാള പുസ്തകങ്ങളിൽ തുള്ളൽ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ തുള്ളൽക്കല എന്താണെന്ന്, അതിൻ്റെ അവതരണ രീതി എങ്ങനെയാണെന്ന് പല കുട്ടികൾക്കും മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതായത് വേദിയിൽ പോയി കാണാനുള്ള അവസരം കിട്ടാതെ പോയിട്ടുണ്ട്. അതോടൊപ്പം രക്ഷകർത്താക്കളും ഇവർക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ചിത്രീകരണം തയ്യാറാക്കിയിട്ടുള്ളത്. ഓട്ടം തുള്ളൽ, സീതങ്കൻ തുള്ളൽ, പാളയം തുള്ളൽ, ഈ മൂന്നിനം തുള്ളലിലും അവയുടെ വേഷം, പാടുന്ന രീതി, താളം, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും എന്നുള്ള ലക്ഷ്യത്തോടുകയാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്കാരം. ആറാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ മയന്റെ മായാജാലം എന്ന പാഠഭാഗം സഭാപ്രവേശം എന്ന പറയുന്നതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ ത്രയത്തിൽ ഒന്നാണ് പറയുന്നുള്ളത്. പറയുമെന്ന പന്തിരുപുലത്തിലെ പാക്കനാർ കഥ പറയുന്നതായിട്ടാണ് പറയുന്നുള്ളിലെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. മറ്റു തുള്ളലിനെ അപേക്ഷിച്ച് വേഷത്തിനും പാട്ടിന്റെ ശൈലിക്കും വ്യത്യാസമുണ്ട്. വേഷം മുഖത്ത് മിനുക്കാണ്, പട്ട് പാവാടയായി ഉടുക്കുന്നു, കയ്യിലും കഴുത്തിലുമൊക്കെ രുദ്രാക്ഷം ആഭരണമായി ധരിക്കുന്നു, തലയിൽ നാഗഫലത്തോടുകൂടിയ ത്രികോണാകൃതിയുള്ള കിരീടം ധരിക്കുന്നു, ശരീരത്തിൽ ഭസ്മം ലേപനം ചെയ്യുന്നു, ഒരു കാലിൽ മാത്രം ചിലങ്ക ധരിക്കുന്നു എന്നുള്ളത് പറയുന്നുള്ളിലിന്റെ പ്രത്യേകതയാണ്. പക്കവാദ്യം, മൃദംഗം, ഇടയ്ക്ക, കൈമണി, ശ്രുതിപ്പെട്ടി എന്നിവയാണ്. മുഖർശംഖ എന്ന വാദ്യോപകരണവും ഉപയോഗിക്കാറുണ്ട്. പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചു നൽകിയത് ദേവശില്പിയായ വിശ്വകർമാവാണ്. ഇന്ദ്രപ്രസ്ഥം രാജധാനിയുടെ ഒരു ഭാഗത്തായി അസുരശില്പിയായ മയൻ ഒരു ചെറിയ സഭ നിർമ്മിച്ചു നൽകി. മയന്റെ മായാജാലം കൊണ്ട് നിർമ്മിച്ച മായാസഭയെക്കുറിച്ചാണ് പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനു മിക പിറന്നു മലുണ്ണി ഗണേശ വന്ദിച്ചുള്ളോരു വിക്രം വിരവിനുടഖിലം തീർത്തു രക്ഷിച്ചുകൊള്ളാൻ വൻപേറും തമ്പുരാനെ തവപദ കമലം സന്തതം കൈതൊഴുന്നേ ഗുരുചരണാംബുജമുഖനമസ്കാരം പരിചരണേന വണങ്ങി വണങ്ങി പരിചരണേന വണങ്ങി വണങ്ങി
Thank you.
കേൾക്കുന്നില്ല.